നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവർണർമാരുടെ നിയമനം സംബന്ധിച്ച് ഒരിക്കലും ഒരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വ്യക്തിയെ അതേ സംസ്ഥാനത്തെ ഗവർണറായി നിയമിക്കുകയില്ല. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ ഇപ്പോൾ അവിടങ്ങൾ ഗവർണർമാരായിരിക്കുന്ന ആരും തന്നെ ആ നാട്ടുകാരല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അവിടെയെല്ലാം ഗവർണർമാരായി ഇരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഒരിക്കൽ മാത്രം ഒരു മലയാളി ഗവർണറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ കേരള ഗവർണറായിരുന്ന വി വിശ്വനാഥൻ എന്ന വെങ്കടേശ വിശ്വനാഥൻ, അദ്ദേഹം മലയാളിയാണ്, പാലക്കാട് സ്വദേശിയായിരുന്നു. ഇത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഒരിക്കലും സ്വന്തം നാട്ടുകാർ ഗവർണറാകില്ല എന്നുള്ള ആ സ്ഥിരം രീതിയെ മാറ്റിവെച്ചുകൊണ്ട് ആദ്യമായി ഒരു മലയാളി കേരള ഗവർണറായത്. അതിന് മുമ്പോ അതിന് ശേഷമോ പിന്നെ ഒരിക്കലും ഒരു മലയാളി കേരളത്തിൽ ഗവർണറായിട്ടുമില്ല. വി വിശ്വനാഥൻ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം വിദ്യാഭ്യാസമെല്ലാം നിർവഹിച്ചത് കേരളത്തിന് പുറത്താണ്. വിദേശത്തും ഉന്നത വിദ്യാഭ്യാസം നടത്തി. തുടർന്ന് അദ്ദേഹം ICS-ൽ, ഇന്നത്തെ IAS-ന് പകരം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നത് ICS-ആണ്, ഇന്ത്യൻ സിവിൽ സർവീസ്. അദ്ദേഹം ICS-ലെ ഉദ്യോഗസ്ഥനായി ചേർന്നു. രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ വലിയ ഉയർന്ന പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു. മികച്ച ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഏറെ പേരുകേട്ട ആളുമായിരുന്നു. ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മികവ് കണക്കിലെടുത്ത് പല ഉന്നത പദവികളിലേക്കും ഇദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അതിലൊന്ന് ഹിമാചൽ പ്രദേശിലെ ലെഫ്റ്റനൻ്റ് ഗവർണർ പദവിയായിരുന്നു. അതുപോലെ നിരവധി ഇത്തരത്തിലുള്ള ഭരണഘടനാ പദവികൾ അദ്ദേഹം വഹിച്ചു. പിന്നീടാണ് 1967-ൽ അദ്ദേഹത്തെ കേരള ഗവർണറായി നിയോഗിച്ചത്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവർണർ പദവി ആ കാലഘട്ടം കുറച്ച് രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടി നിറഞ്ഞതായിരുന്നു. 1967-ലെ EMS മന്ത്രിസഭയുടെ കാലത്ത് അന്ന് ഗവർണറായിരുന്നത് വി വിശ്വനാഥനായിരുന്നു. വി വിശ്വനാഥൻ എക്കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടി ആയിരുന്നു. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്നറിയപ്പെടുന്ന ഒരാൾ ഗവർണറായിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. സർക്കാരുമായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിക്കേണ്ടി വന്നു. അങ്ങനെ പല അഭിപ്രായ ഭിന്നതകളും അക്കാലത്ത് ഉടലെടുത്തിരുന്നു. ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം, സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ഈ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ തയ്യാറാക്കി ഗവർണർക്ക് കൊടുക്കുന്നതാണ്. ഗവർണർക്ക് വേണമെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതല്ലാതെ അതിനെ മൊത്തത്തിൽ മാറ്റാൻ ഒരിക്കലും കഴിയുകയില്ല. പല സംസ്ഥാന ഗവർണർമാരും മുഖ്യമന്ത്രിയുമായി ഒക്കെ തന്നെ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. ഇവിടെ EMS മന്ത്രിസഭയും വി വിശ്വനാഥനും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം വി വിശ്വനാഥൻ ഒരിക്കൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം സ്വയം തയ്യാറാക്കി ഇത് അദ്ദേഹം അവതരിപ്പിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണറെ ചെന്ന് കണ്ട് ഈ നടപടി ശരിയല്ല, ഈ തീരുമാനത്തിൽ നിന്ന് മാറണം എന്നാവശ്യപ്പെടുകയും പിന്നീട് അദ്ദേഹം ഏതായാലും സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സർക്കാർ കൊടുത്ത നയപ്രഖ്യാപന പ്രസംഗം തന്നെ വായിക്കുകയും ചെയ്തു. പിന്നീട് EMS മന്ത്രിസഭയുടെ പതനമുണ്ടായി 1969. അതിലൊക്കെ തന്നെ ഗവർണറുടെ പങ്കും അന്ന് ഏറെ വിമർശന വിധേയമായിരുന്നു. പിന്നീട് CH നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തി. അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാർക്കൊപ്പം വി വിശ്വനാഥൻ എന്ന മലയാളി കേരളത്തിലെ ഗവർണറായി പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം വലിയ വിവാദങ്ങളിലൊന്നും പെട്ടിരുന്നില്ല. ഇത്തരത്തിലൊരു മലയാളി തന്നെ കേരളത്തിലെ ഗവർണറായിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അദ്ദേഹവും ഇവിടുത്തെ നിലവിലുള്ള സർക്കാരുകളുമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് അന്നുണ്ടായത്. പക്ഷേ അപ്പോഴും അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു, മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ഈ രണ്ട് സർക്കാരുകൾക്കും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സേവനം ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഏതായാലും വി വിശ്വനാഥന് മുമ്പോ അതിനുശേഷമോ മറ്റൊരു മലയാളി കേരളത്തിൽ ഗവർണറായി വന്നിട്ടുമില്ല.